വിവാഹദിനം മാധ്യമപ്രവർത്തകരുമായുള്ള വിഷയത്തെ തുടർന്നുള്ള പ്രശ്നത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇരുവരും. ശ്രീവിദ്യയുടെ വിവാഹ റിസപ്ഷനിൽ മാധ്യമങ്ങളെ കാണുകയാണ് താരങ്ങൾ. നിങ്ങൾക്ക് കുറേ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് വെച്ച് ഞാൻ ചോദിച്ചു. എത്ര വർഷത്തെയാണ്? ഇത് 6-7 ഇയേഴ്സ് റിലേറ്റഡ് തരാനുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും, വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ എൻ്റെ റിസപ്ഷൻ, ഇന്ന് എൻ്റെ റിസപ്ഷന് ഞാൻ റെഡിയായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, എനിക്കങ്ങനെ അറിയില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ പറയാ, ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ. കാരണം നിങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും, പക്ഷെ നിങ്ങളെല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി, ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഇന്നലെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞ് വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എൻ്റെ കല്യാണത്തിനെന്ന് നിങ്ങൾ വന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു, അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻ്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എവിടുന്നോ നമ്മളെ കയ്യിൽ നിന്നൊന്ന് പാളിപ്പോയി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചിരുന്നത്. നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ, അല്ലേ? പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? പിന്നെ ഞാന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ? ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഏട്ടൻ്റെ അടുത്ത്, രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെയും പറഞ്ഞിട്ടുള്ളത് നീ കല്യാണം കവർ ചെയ്യണ്ട, നിങ്ങൾ എല്ലാവരും പറഞ്ഞു, പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം, അല്ലേ? എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്, അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ്, എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, അവിടെ എത്തുമ്പോൾ നിങ്ങളെ ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി. അങ്ങനെയാണോ സംഭവിച്ചത്? ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ, ഗുണ്ടകള് വെച്ച് ഗുണ്ടായിസം കാണിച്ചു എന്നാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ? എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ, ഫുഡിന്റെ കാര്യത്തിലായിരുന്നു, ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക്, കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും. അതിനു വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നാണോ? ഇല്ല, അതിന് അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. പക്ഷേ നമ്മൾ എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും രാവിലെയാണ് ഹാൻഡിൽ ചെയ്ത്. പിന്നെയാണ് നിങ്ങൾ ചോദിച്ച ലിസ്റ്റിന്റെ കാര്യം എന്താണെന്ന്, അതാണ് എനിക്ക് മനസ്സിലാകാത്തപ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് നമ്മൾ ഭയങ്കര വിഷമമായി പോയി. നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ നമ്മളടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു, സംസാരിച്ചു. കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ, അല്ലേ? പേഴ്സണലായിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും, പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല. അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം, ഇത് രാഹുലിൻ്റെ ഫംഗ്ഷൻ ആണ്. ഞാനാണ് അതും അതേപോലെ എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു നമുക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെയല്ലേ വിളിച്ചത്? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര 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 നാളായോ നമുക്ക് കാണാൻ ഇല്ല, എന്തെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലേ വരും. എന്റെ അറിവിൽ അത് ഭക്ഷണത്തിനാണ്. ആ ഒരു
ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയക്ക് ഒരു പാസ് എന്ന രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? എനിക്ക് പാസ് ഇല്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് പെർമിഷൻ തരാറുണ്ട്, പക്ഷെ നമ്മൾ അകത്ത് കയറുന്നില്ല. പക്ഷെ ഇത് അതുപോലും തന്നില്ല എന്നല്ല, ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ നിർവചിച്ചത്? ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു. ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു, എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതായത് ഇന്ന് തീയതി ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്നും പറഞ്ഞ് എനിക്ക് രാജേഷ്ണൻ അയച്ചതാണ്. രാജേഷ്ണൻ അല്ലെ, രാജേഷേട്ടൻ, നമ്മുടെ രാജേഷേട്ടൻ, രാജേഷേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത്, ഇന്ന് ഡേറ്റിന് കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ, എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമത് ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പി ആർ വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക, എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുത് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നെന്ന്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നിങ്ങളെ നമുക്കറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവോ? അത് പറയണത് ശരിയാണോ? അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ? അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം, എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ. ശ്രീവിദ്യ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഇപ്പോൾ. പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഉള്ളിൽ കയറാൻ ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാണ്ട്. അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു, ഉള്ളിൽ കയറി വീഡിയോ എടുത്താൽ ഞാനത് സ്ട്രൈക്ക് വരും, ആ സ്ട്രൈക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. ഞങ്ങൾ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ആ എൻട്രി ഒന്ന് എടുക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്നാ ബൗൺസേഴ്സ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഈ ഇൻസ്ട്രക്ഷൻ ബോഡി ഗാർഡിന് കൊടുത്ത ആരാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അവർ അകത്തോട്ട് കയറാൻ, ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതിൽ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോൾ ബൗൺസർ വന്ന് വെളിയിലോട്ട് ആക്കുന്നത് അല്ലെ. ഞാൻ കണ്ടില്ല സ്റ്റെപ്പ് ഇല്ലേ, സ്റ്റെപ്പ് ഇല്ല, അതിന്റെ അടുത്തോട് പരിസരത്തോടി വന്നിട്ടില്ല ആളിവിടെ ഉണ്ടായിരുന്നില്ല, അവനുണ്ട് ഇവിടെ സാലി ആണ്, സാലി പിന്നെ തള്ളിയത്. അല്ലല്ല അകത്ത് കയറിയില്ല, ഞാൻ വീഡിയോയിൽ കണ്ടതെന്ന് പറയാം പുള്ളി ഇങ്ങനെ ചെല്ലുന്നു അപ്പോഴത്തേക്കാണ് തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. അതാ ഞാൻ പറയുന്നത്, അല്ല അതാ ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ.